ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭീകരനായ ഡൈനോസർ ആരാണെന്ന് നിങ്ങൾ പലരോടും ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും പറയുക ടൈറനോസോറസ് റെക്സ് എന്ന ടീറക്സിനെ കുറിച്ചാണ്. 40 അടിയോളം നീളമുള്ള ജീവികളായിരുന്നു ടീറക്സ്. ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ ഇരുപടിയന്മാരാണ് ഇവർ. ഏകദേശം 9.3 ടണ്ണോളമാണ് ഇവർക്ക് ഭാരം വരുന്നത്. ടീറക്സിനെ കുറിച്ച് രസകരമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. ഫാക്ട് നമ്പർ 1. 1905 അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ പ്രസിഡന്റായ ഹെൻറി ഫെയർഫീൽഡ് ഓസ്ബോൺ ആണ് ഇത്തരമൊരു ഡൈനോസർ നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ ടീറക്സ് എന്ന പേര് നൽകിയത്. ഓസ്ബോണും കൂട്ടാളികളും ടീറക്സ് അതിൻ്റെ വർഗ്ഗത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വർഗ്ഗമാണെന്ന് കണ്ടെത്തി. ഗ്രീക്ക് പദമായ ഭീമൻ എന്നർത്ഥം വരുന്ന ടൈറനോസും വല്ലി എന്ന അർത്ഥം വരുന്ന സോറസും രാജാവ് എന്ന അർത്ഥം വരുന്ന റെക്സും കൂട്ടിയോജിപ്പിച്ചാണ് അദ്ദേഹം ടൈറനോസോറസ് റെക്സ് എന്ന ടീറക്സ് രൂപപ്പെടുത്തിയത്. ഡൈനോസറുകളുടെ രാജാവ് എന്നാണ് ഈ പേരിന് അർത്ഥം വരുന്നത്. ഫാക്ട് നമ്പർ 2. ടീറക്സുകൾക്ക് ഇത്രയും ചെറിയ കൈകൾ എന്തിനാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചെറിയ കൈകളാണ് ടീറക്സിനുള്ളത്. ഒരു മനുഷ്യന്റെ കൈയിനേക്കാൾ കുറച്ചുകൂടി നീളം മാത്രമേ ഇതിനുള്ളൂ. 2.1 അടിയാണ് മനുഷ്യന്റെ കൈകൾക്കുള്ളതെങ്കിൽ ടീറക്സുകളുടെ കൈകൾക്ക് വെറും 3.3 അടി നീളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരിണാമം സംഭവിച്ചതിനു ശേഷം ബാക്കി വന്നതാവാം ഈ അവയവം എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഈ വാദം എന്നാൽ തെറ്റായിരുന്നു. കാരണം അവരുടെ കൈകളുടെ എല്ലുകൾക്ക് നല്ല ഫലമുണ്ട് എന്നാണ് പിന്നീടുള്ള പഠനങ്ങൾ കണ്ടെത്തിയത്. കൂടുതലായും അംഗീകരിച്ച വാദം ഇരകളെ ആക്രമിക്കുമ്പോൾ അവരെ മുറുകെ പിടിക്കാനാണ് ഈ കൈകൾ എന്നാണ്. ഫാക്ട് നമ്പർ 3. ഡൈനോസറുകളിൽ തന്നെ ഏറ്റവും ശക്തിയായി കടിക്കാൻ കഴിയുന്നത് ടീറക്സുകൾക്കാണ്. ചെറിയ കൈകളാണെങ്കിൽ പോലും അതിൻ്റെതായ ബലമില്ലായ്മ അവർക്കുണ്ട് എന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. 5 അടിയോളം നീളമുള്ള താടിയല്ലുകളാണ് അവർക്കുള്ളത്. 1 അടി അതായത് 30 സെന്റിമീറ്ററോളം നീളം വരുന്ന പല്ലുകൾ ഏകദേശം 60 എണ്ണമാണ് ഇവരുടെ വായിലുള്ളത്. ടീറക്സിന്റെ ഒരു കടിക്ക് ഏകദേശം 12,814 പൗണ്ട് അതായത് 57,000 ന്യൂട്ടൺ ശക്തിയുണ്ട്. ആവറേജ് ഒരു മനുഷ്യന് കടിക്കാൻ കഴിയുന്ന ശക്തി 778 ന്യൂട്ടൺ അതായത് 175 പൗണ്ട് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൈനോസറിന്റെ കടി എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ 73 മടങ്ങ് ശക്തിയുണ്ടാകും. ഫാക്ട് നമ്പർ 4. ചില ടീറക്സുകൾക്ക് ചെറിയ തോതിൽ ചിറകുകൾ ഉണ്ടായിരുന്നു. പഠനങ്ങൾ കൂടുതലായും പറയുന്നത് ടീറക്സിന്റെ ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങളിലും തൂവലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ 2017 ഒരു പഠനം പറയുന്നത് ടീറക്സുകൾക്ക് തൂവലുകൾ കാണപ്പെട്ടിരുന്നത് കൂടുതലായും ശരീരത്തിന്റെ മുകൾ ഭാഗങ്ങളായ പുറത്തും കഴുത്തിലുമായിരുന്നു എന്നാണ്. ഫാക്ട് നമ്പർ 5. ടീറക്സുകൾ നോർത്ത് അമേരിക്കയിൽ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ലോകത്തിലെ കൂടുതൽ പേർക്കും ഇവരെ അറിയാമായിരുന്നെങ്കിലും ലാരാമിഡിയ എന്ന പുരാതന ലോകത്തെ ചെറിയൊരു ഭാഗത്തിൽ മാത്രമാണ് ഇവർ ജീവിച്ചിരുന്നത്. പുരാതന കാലത്ത് ലാരാമിഡിയ എന്നത് നോർത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ഭൂഖണ്ഡ ദ്വീപുകളിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ അലസ്ക മുതൽ തെക്കു പടിഞ്ഞാറൻ മെക്സിക്കോ വരെ. ഫാക്ട് നമ്പർ 6. ടീറക്സുകൾ വേട്ടയാടിയിരുന്ന ജീവികൾ മാത്രമല്ല ചത്തതിനെയും ഭക്ഷിക്കുമായിരുന്നു. കൂടുതൽ കാലവും വിശ്വസിച്ചിരുന്നത് ഇവർ വേട്ടയാടുന്നവർ മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ 2013 നടത്തിയൊരു പഠനത്തിൽ തെളിഞ്ഞത് ടീറക്സുകൾ ചത്തുപോയ സ്വന്തം വർഗത്തിലെ തന്നെ ഡൈനോസറുകളെയും ഭക്ഷിക്കും എന്നായിരുന്നു. ഇതിനു തെളിവായി അവർക്ക് ലഭിച്ചത് പഴക്കമുള്ള ടീറക്സിന്റെ ഒരു പല്ല് ലഭിച്ചപ്പോൾ അതിൽ നിന്നും മറ്റൊരു ടീറക്സിന്റെ വാലിന്റെ ഭാഗത്തുള്ള എല്ലുകളും കണ്ടെത്തി. ഇവിടം തൊട്ടാണ് ടീറക്സുകൾ ഭക്ഷണത്തിനു വേണ്ടി വേട്ടയാടുകയും എന്നാൽ അതേസമയം ചത്തുപോയ മറ്റു ഡൈനോസറുകളെയും ഭക്ഷിക്കുമെന്ന് മനസ്സിലായത്. ഫാക്ട് നമ്പർ 7. വളരെ ചുരുക്കം കാലം മാത്രം ജീവിച്ചിരിക്കുന്നവയാണ് ടീറക്സുകൾ. അവരുടെ കാലത്ത് ഏറ്റവും വലിയ പ്രെഡേറ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലും അവർ രോഗം, അപകടം, പട്ടിണി, പ്രായം എന്നിവ കൊണ്ടാണ് ചത്തുപോയിട്ടുള്ളത്. ടീറക്സിന്റെ ഫോസിലുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുക്കം കാലം മാത്രമേ ഇവർ ജീവിച്ചിരിപ്പൂ എന്ന് മനസ്സിലായത്. ഇവരുടെ പൂർവികരായ ഡയനോസറുകൾ 100 വർഷത്തോളം ജീവിച്ചിരുന്നെങ്കിലും ടീറക്സുകളുടെ ആയുസ് വെറും 30 വർഷത്തോളം മാത്രമാണ്. ഫാക്ട് നമ്പർ 8. അമേരിക്കയിലെ സൗത്ത് ഡക്കോഡ എന്ന ചെറിയ പട്ടണമായിരുന്നു ടീറക്സുകളുടെ തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. സൗത്ത് ഡക്കോഡയിലെ ബഫലോയിലെ കണക്ക് പ്രകാരം 330 മാത്രമേ ജനസംഖ്യയുള്ളൂ. അതുപോലെ 7 ടീറക്സുകളുടെ അസ്ഥിക്കൂടങ്ങളും അതായത് ഒരു ടീറക്സിന് 50 ആൾ എന്ന കണക്ക്. എന്നാൽ ഇത് ഉറപ്പിക്കാൻ തന്നെ ടീറക്സുകളുടെ 50 ചെറിയ സ്പെസിമെൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ കുറച്ചെണ്ണം മുഴുവനായും ഫോസിലുകൾ മാത്രമാണ്.
ഫാക്ട് നമ്പർ 9, വളരെ മികച്ച വേട്ടക്കാരായിരുന്നു ടീറക്സുകൾ. പക്ഷികളെ പോലെ തന്നെ ഇരുവശത്തോട്ടുമാണ് ടീറക്സുകൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മനുഷ്യരെ പോലെ മുൻവശത്തേക്ക് വളരെ വലിയ രീതിയിൽ കാഴ്ചശക്തിയുള്ളവരാണ് ഇവർ. വളരെ ശക്തമായ രീതിയിൽ മണം പിടിക്കാനും ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇരകളെ മൈലുകൾക്കപ്പുറം നിന്നും തന്നെ ഇവർക്ക് കണ്ടെത്താം. ഇതിനൊക്കെ പുറമെ മറ്റു ഡൈനോസറുകളേക്കാൾ മികച്ച കേൾവി ശക്തിയാണ് ഇവർക്ക്. ചെറിയ ശബ്ദം പോലും ഇവർ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ കഴിയും. ഫാക്ട് നമ്പർ 10, ടീറക്സുകൾ വലിയ ജീവികളാണെങ്കിലും മനുഷ്യരെക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയുക. എന്നാൽ ഇതും സയന്റിസ്റ്റുകൾക്കിടയിൽ ആശയതർക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ടീറക്സുകൾക്ക് ഏറ്റവും കൂടിയത് മണിക്കൂറിൽ വെറും 27 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്നായിരുന്നു. എന്നാൽ മറ്റൊരു പഠനത്തിൽ പരമാവധി മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും എന്നും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. That's it guys. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.